നമസ്കാരം. കൃഷൽ മീഡിയയുടെ വളരെ ഇൻഫോർമേറ്റീവായ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. കോവിഡ് പ്രതിസന്ധിയോടനുബന്ധിച്ച് മുടങ്ങിക്കിടക്കുന്നതായിട്ടുള്ളതും അല്ലാതെയുമുള്ള വിവിധ പെൻഷനുകൾ നമുക്ക് ലഭിക്കുകയുണ്ടായിരുന്നു. തുടർന്നും പെൻഷൻകാർക്ക് ഏറെ സന്തോഷവും ആശ്വാസവും പ്രദാനം ചെയ്യുന്ന ഒരു വാർത്തയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഞാനിപ്പോൾ പങ്കുവയ്ക്കുന്നത്. കേരളത്തിനകത്ത് വിവിധ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്ന ആളുകൾ ജൂലൈ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടതും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കണം. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തുടർന്നും നിങ്ങൾക്ക് ഇതുപോലെയുള്ള നിരവധി ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റുകൾ നിങ്ങൾക്ക് തുടർന്നും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമുക്ക് നേരെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. വെൽക്കം ടു ക്രിഷൽ മീഡിയ. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ഓൺ ദി ബെൽ ബട്ടൺ ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻ. സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ടു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഈ മാസം, അതായത് ജൂലൈ മാസം അവസാനം വിതരണം ചെയ്യുമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായിരുന്നു. സംസ്ഥാനം കോവിഡ് പ്രതിസന്ധി അതിരൂക്ഷമായിട്ട് ഇപ്പോൾ നേരിടുന്ന ഈ സാഹചര്യത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉള്ള രണ്ടു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഈ മാസം അവസാനം വിതരണം ചെയ്യാനായിട്ടാണ് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഇതുപ്രകാരം മെയ് ജൂൺ മാസത്തെ പെൻഷനുകളാണ് വിതരണം ചെയ്യുന്നത്. കേരളത്തിൽ ഏകദേശം 48.5 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ കരങ്ങളിലേക്കാണ് ഈ മാസം അവസാനം തുക എത്തിച്ചേരുക. അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് 11 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും പെൻഷൻ തുക ലഭിക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ട് 1165 കോടി രൂപയും ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് അനുവദിക്കുന്നതായ പെൻഷനുകൾക്ക് 160 കോടി രൂപയുമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നത്. ഇനി പ്രധാനമായും പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിംഗ് എന്നത്. ഇത് പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പെൻഷൻ മസ്റ്ററിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. പെൻഷൻ മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള അവസാന തീയതി എന്നത് ജൂലൈ 15 വരെയായിരുന്നു നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്തെ ഈ കോവിഡ് മൂലമുള്ള പ്രത്യേകമായ പ്രതിസന്ധിയുടെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ജൂലൈ 22 വരെ മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഇപ്പോൾ നീട്ടിയിട്ടുണ്ട്. മസ്റ്ററിംഗ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം. പെൻഷൻ ലഭിക്കുന്നവരെല്ലാം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംവിധാനം മസ്റ്ററിംഗ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ, അതുപോലെ തന്നെ കർഷക തൊഴിലാളി പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിത പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവരെല്ലാവരും, കൂടാതെ ക്ഷേമനിധികളിൽ നിന്ന് ലഭിക്കുന്ന വിവിധ പെൻഷനുകളും കൈപ്പറ്റുന്ന ആളുകളും മസ്റ്ററിംഗ് നടത്തേണ്ടത് നിർബന്ധമാണ്. മസ്റ്ററിംഗ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് പോയി നിങ്ങൾക്ക് നിങ്ങളുടെ ആധാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിരലടയാളം ഉപയോഗിച്ച് ബയോമെട്രിക് ഓതൻറ്റിക്കേഷനിലൂടെയും അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുപയോഗിച്ച് നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള അവസാന തീയതി എന്നത് ഈ ഒരു ജൂലൈ 22 കൂടി നിങ്ങൾ ഓർക്കണം. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത പക്ഷം നിങ്ങൾക്ക് പെൻഷൻ തുക ഈ മാസം അവസാനം ലഭിക്കുകയില്ല എന്ന കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ഓർക്കണം. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് കഴിഞ്ഞ 2 മാസത്തെ പെൻഷൻ തുക ഈ മാസം അവസാനം ലഭിക്കുന്നതാണ്. നിലവിൽ പെൻഷൻ കൈപ്പറ്റുന്നവരാരും ഈ ഒരു വിവരം അറിയാതെ പോകരുത്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം അറിയാത്ത ഒട്ടനവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കു കൂടി ഉപകാരപ്പെടുന്നതിനായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്.